പറഞ്ഞ വാക്കുകൾ ശേഷം ഈ നടത്തിയ അതിലേക്ക് വണ്ടിയിൽ കയറിയിരുന്നു ഇയാൾക്ക് ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കട്ടി സ്ലീപ്പറില് എച്ച് കമ്പാർട്ട്മെന്റിൽ അവിടെ ഈ സ്ത്രീകളൊക്കെ ഉള്ള അവിടെ ഒരു സീറ്റിൽ വന്നിങ്ങനെ ഇരുന്നു നമ്മൾ ഇയാൾ എഴുന്നേൽക്കാത്തതുകൊണ്ട് ഇയാള് നമ്മള് പിടിച്ച് കമ്പാർട്ട്മെന്റിന്റെ അവിടെ കൊണ്ട് നിർത്തി ഇയാൾ അടുത്ത ശേഷം ഇയാളെ പിടിച്ച സ്റ്റേഷനെ വെളിയിൽ കൊണ്ടുപോയി അപ്പൊ നമ്മൾ അയാളെ അവിടെ തുടരാൻ അറിയിക്കാൻ പറ്റില്ല ഡിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാളെ വളരെ ശേഷം നിങ്ങൾ അയാളെ ചവിട്ടി അങ്ങനെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു അയ്യോ ചവിട്ടൊന്നും ഇല്ല അയ്യോ ഒരിക്കലും നമ്മള് നിങ്ങൾ ഇവിടെ ഈ സീരിയസ് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എല്ലായിടത്തും നമ്മള് അപകരിയാതോ പാടുള്ള ഗവൺമെന്റ് പോളിസിയാണ് അല്ല അങ്ങനെ മാൻ ഹാൻഡിൽ ചെയ്യാൻ പോലീസിന് അധികാരമില്ലല്ലോ അങ്ങനെ ഒരാൾ മദ്യപിച്ച പോലില്ല ഇല്ല നമ്മൾ

ഇത്രയും കാടത്തം കാട്ടിയിട്ട് ഒരു എളുപ്പമില്ലാതെ ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത് പല പ്രേക്ഷകരും പറയുന്നുണ്ട് ഇത് റെയിൽവേ ആണോ എന്ന് കേരള പോലീസിന്റെ റെയിൽവേ ഡ്യൂട്ടിക്ക് നിയോഗിച്ച വ്യക്തിയാണോ ഈ പോലീസുകാരന്റെ വിശദാംശങ്ങൾ ആദ്യം ഈ സാധാരണ കേരള പോലീസിൽ നിന്നും റെയിൽവേയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ ഉദ്യോഗസ്ഥർ പോകാറുണ്ട് അവർ അതാത് റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുക അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എ പ്രമോദ് ഒപ്പം തന്നെ സി പി ഒ ആയ രാകേഷ് ഈ രണ്ടു പേരായിരുന്നു ആ ഡ്യൂട്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ നിന്നും കണ്ണൂരിൽ നിന്നും മാവേലി എക്സ്പ്രസ്സിലേക്ക് കയറിയത് എസ് ടു കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവങ്ങൾ അത്രയും നട നടന്നത് ഈ അപ്പോഴുള്ള യാത്രക്കാരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് കൂടെ ഉണ്ടായിരുന്ന രാകേഷ് എന്ന സി പി ഒ മറ്റതിക്രമങ്ങൾക്കൊന്നും നിന്നില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥനാണ് എസ് ഐ പ്രമോദാണ് ഇത്തരത്തിൽ അപമര്യാദയായും അതിക്രമം കാട്ടിയത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടെങ്കിൽ പിഴ ഈടാക്കാൻ ടി ടി ആറിന് അവകാശമുണ്ട് ഒപ്പം തന്നെ അയാൾ റെയിൽവേ ഈ ട്രെയിനകത്ത് നിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഉദ്യോഗസ്ഥ സുരക്ഷയിലുള്ള ഉദ്യോഗസ്ഥൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇയാൾ ആരാണെന്നും എവിടെ നിന്ന് കയറി ഇയാളുടെ പേരെന്താണെന്നും ഇയാളുടെ തിരിച്ചറിയൽ രേഖയൊക്കെയാണ് ഇതൊന്നും നോക്കാതെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇയാൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏ അതൊന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു ഒരാളെ മർദ്ദിച്ച അവശനാക്കി അയാളെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ തള്ളുകയാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രക്കാരൻ തന്നെ പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾ ഈ ഈ കണ്ട് നിൽക്കുകയായിരുന്നു വന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു മൂലക്കിട്ട് പിന്നെ ചവിട്ടുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് കണ്ടത് അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതിലും എത്രയും ഏറ്റവും വലിയ രീതിയിലാണ് ആ ക്രൂരം നടന്നതെന്ന് ഇപ്പോൾ യാത്രക്കാരന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ കൈകൾ സ്വമേധയാ പിന്നിൽ വെച്ചതാണെന്ന് പറയുമ്പോൾ മർദ്ദനമേറ്റ് താഴെ വീണതിന്റെ അവശത ആ മനുഷ്യന്റെ ശരീരത്തിലും അയാളുടെ പ്രതികരണത്തിലും കാണാറുണ്ട് അയാൾ മദ്യപിച്ചിരുന്നതായിട്ടോ ഏതെങ്കിലും തരത്തിൽ യാത്രക്കാരോട് മോശമായി പെരുമാറിയിരുന്നതായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതായോ ഒരു സംഭവം പോലും ഇല്ല എന്നാണ് ഒപ്പം യാത്ര ചെയ്ത യാത്രക്കാർ പറയുന്നത് അപ്പോൾ ഇത് പോലീസിന്റെ അതിഭീകരമായ ക്രൂരതയാണ് കുറ്റകൃത്യമാണ് ഇങ്ങനെ രാത്രി വഴിയിൽ ഇറക്കി വിടാൻ പോലും നിയമം അനുവദിക്കുന്നുമില്ല നൌഫൽ ആ പോലീസുകാരോട് ചോദിച്ചതുപോലെ ആരെയാണ് ഒരു തെറ്റിന് ശിക്ഷിക്കുന്നതെന്ന് അറിയാതെയാണ് പോലീസ് പരസ്യമായി ഇത്രയും യാത്രക്കാരുടെ സാന്നിധ്യത്തിൽ മൂന്നാം മുറ നടത്തിയിരിക്കുന്നത് ഇതിൽ ഈ ടി ആർ പരിശോധിച്ചതിനു ശേഷമാണോ പോലീസിന്റെ സഹായം ചെയ്തത് അതോ പോലീസ് തന്നെ വന്ന് ഈ അതിക്രമം നടത്തുകയായിരുന്നോ യാത്രക്കാരൻ പറഞ്ഞതുപോലെ ഈ യാത്രക്കാരൻ പറഞ്ഞത് പ്രകാരം ഈ കമ്പാർട്ട്മെന്റിൽ കയറിയ ഉടനെ തന്നെ ഓരോ യാത്രക്കാരോടും ടിക്കറ്റ് ചോദിച്ച് ഈ പോലീസുകാർ നടന്നു വരികയായിരുന്നു ഈ സംഭവം തുടങ്ങിയതിനു ശേഷമാണ് ഈ കമ്പാർട്ട്മെന്റിലേക്ക് ടി ടി ആർ എത്തുന്നത് പക്ഷേ ഈ മർദ്ദിക്കുന്ന സമയത്ത് പിന്നിൽ ടി ടി ആറിലുള്ളത് നമുക്ക് കാണാം യാത്രക്കാരൻ പറയുന്നത് പ്രകാരം ഈ സംഭവം നടന്ന് ഇയാളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്താണ് ടി ടി ആർ അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പറയുന്നത് ഈ സാധാരണഗതിയിൽ ടി ടി ആർ ഈ ടിക്കറ്റ് പരിശോധനക്കകത്തും ആ കമ്പാർട്ട്മെൻറ്റകത്ത് മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ അതുവഴി യാത്ര ചെയ്യുക ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ ആളുകൾ വെച്ചിട്ടില്ല സംസാരിക്കുന്നതൊക്കെ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കാണാം പക്ഷേ ഒരു തരത്തിലും ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ ഒരു യാത്രക്കാരനോട് സംസാരിക്കുന്നത് പോലും ടി ടി ആറിന്റെ ആവശ്യപ്രകാരം മാത്രമാണ് സാധാരണ ചെയ്യാറുള്ളത് ഒരാൾ ടിക്കറ്റ് ഇല്ലാതെ വരികയും അയാൾ ടി ടി ആറിന് അനുസരിക്കാതിരിക്കുകയും എന്തെങ്കിലും നിയമലംഘനം അവിടെ ഉണ്ടാക്കുമ്പോഴും മാത്രമാണ് പുറത്തുനിന്നും പോലീസിന്റെ ഇടപെടൽ ടി ടി ആർ ആവശ്യപ്പെടുന്നത് അത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ ഒരാൾ മദ്യപിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയെന്നൊരു മുൻവിധി ഉണ്ടാകുന്നു അയാൾ ആരാണ് എവിടെ നിന്ന് കേറിയതാണ് അയാളുടെ പേരെന്താണ് തുടർന്ന് ഇതുപോലുള്ള ഒരു കാര്യങ്ങളും തിരക്കാതെ അയാൾ ആദ്യം സീറ്റിൽ നിന്നും വലിച്ചു പുറത്തേക്ക് പുറത്തേക്കൊണ്ടുപോവുകയും വലിച്ചിഴച്ച് കോളറിൽ പിടിച്ച് വലിച്ചു ഈ കമ്പാർട്ട്മെന്റ് ഒരു മൂലക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ചെയ്തത് ഈ എസ് ഐ ആയ പ്രദീപ് എന്ന പ്രമോദ് എന്ന ആളാണ് ഇദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എ എസ് ഐ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഈ വാർത്ത കൊടുക്കുന്നതിന് മുന്നേ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തപ്പോൾ ഈ വിഷ്വൽ ഉണ്ടായിട്ട് പോലും ഞാനങ്ങനെ ചെയ്യില്ലല്ലോ ഞങ്ങൾക്ക് ഡി ജി പിയുടെ സർക്കുലറുള്ളതാണ് യാത്രക്കാരുടെ അപമര്യാദ പെരുമാറിയ പെരുമാറിയതെന്ന് ഇത്രയും വലിയ അതിക്രമം കാണിച്ചിട്ടും താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കൂടി അയാൾ തൊലിക്കെട്ടി കാണിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഈ ഡി ജി പിയുടെ സർക്കുലറിനൊക്കെ ഒരു കീറക്കടലാസിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാർ ഇങ്ങനെ പെരുമാറില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ യാത്രക്കാരന്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള യാത്രാരേഖയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുറപ്പാക്കാതെയാണ് മൂന്നാം മുറ നടപ്പാക്കിയത് എന്നുള്ളതാണ് ടിക്കറ്റ് പരതുമ്പോൾ തന്നെ കരടത്തടിച്ച് നിലത്തിട്ട് നെഞ്ചത്ത് ചവിട്ടി വലിച്ചടച്ച് സ്റ്റേഷനിലേക്ക് തള്ളി എന്നാണ് ആ യാത്രക്കാരൻ പറഞ്ഞത് ആ ദൃശ്യങ്ങൾ അത് സാധൂകരിക്കുന്നുമുണ്ട് അപ്പോൾ പാതിരാത്രിയിൽ യാത്രാ രേഖ പോലും പരിശോധിക്കാതെ ആരെന്നറിയാതെ തനിക്ക് തോന്നുന്ന രീതിയിൽ തോന്നിയാസം കാണിച്ച് തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതി എന്ന് പറയുന്ന മൂന്നാം മുറ നടപ്പാക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് സത്യത്തിൽ ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ളതാണ് സത്യം ഈ ദൃശ്യങ്ങൾ അത് സാധൂകരിക്കുന്നുണ്ട് ആ സഹയാത്രക്കാരൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ